എനിക്കെല്ലാവരോടുമായിട്ട് ഒരപേക്ഷയുണ്ട്. ഒരച്ഛനായതിൻ്റെ ഗൗരവമൊന്നും അഭിഷേകിനില്ല. അവനിപ്പോഴും വാശി കാണിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ തന്നെയാണ്. അവൻ ക്ഷണിച്ചില്ലെങ്കിലും നിങ്ങളെല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കണം. ആ കുഞ്ഞിനോട് മുതിർന്നവരായ നമ്മളാരും വാശി കാണിക്കരുത്. കുഞ്ഞുങ്ങൾ ദൈവങ്ങളെപ്പോലെയാ, നമ്മളാരും മറക്കാൻ പാടില്ല അത്. നല്ല ഉഗ്രൻ ഡയലോഗുകളാ. കുഞ്ഞുങ്ങളോട് മുതിർന്നവർ നമ്മൾ ആരും വാശി കാണിക്കരുത്. കുഞ്ഞുങ്ങൾ ദൈവങ്ങളെ പോലെയാ, നമ്മളാരും മറക്കാൻ പാടില്ല എന്ന്. നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ഇതൊക്കെ വരണം. എന്റെ കുഞ്ഞു മരിച്ചു എന്ന് കള്ളം പറഞ്ഞ നിങ്ങളുടെ അതേ നാവിൽ നിന്ന്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും മറക്കാൻ പാടില്ലാത്തൊന്നുണ്ട്. ദേശായി കുടുംബത്തിലെ ആദ്യ കുഞ്ഞ് എനിക്കും അമൃതിക്കും പറഞ്ഞ പെൺകുട്ടിയാ. മരിച്ചു എന്ന് നമ്മളൊക്കെ വിശ്വസിച്ച ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരു പാവം പെൺകുട്ടി. ഒട്ടും കുറവിയും സദ്യയൊക്കെയായി അവൾക്ക് ഈ നടയിൽ വെച്ചൊരു നൂലുകെട്ട് നടന്നിട്ടില്ല. ആ കുഞ്ഞു മരിച്ചു പോയിരുന്നെങ്കിൽ വിധിയെ ഓർത്ത് ഞാൻ സമാധാനിക്കുമായിരുന്നു. പക്ഷേ ജീവിച്ചിരിക്കുന്നു തിരിച്ചറിഞ്ഞപ്പോ എനിക്കതിനെ വിധിയെന്ന് വിളിക്കാൻ പറ്റില്ല. ചിലരുടെ കണ്ണീച്ചോരയില്ലാത്ത പ്രവൃത്തിയാ ആ കുഞ്ഞിനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയത്. ആ കുഞ്ഞിന് കിട്ടാത്ത സൗഭാഗ്യത്തിനും ചടങ്ങിനും സാക്ഷിയാവാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, പക്ഷെ എന്നെ പ്രതീക്ഷിക്കരുത്. എന്നെ മാത്രമല്ല, എന്റെ ഭാര്യയെ. ഞാൻ ചോദിക്കാൻ പാടില്ല, പക്ഷേ വയ്യ, എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. പ്രായത്തിന്റെ ബലക്ഷയം ശരീരത്തിന് മാത്രമല്ല മനസ്സിനുമുണ്ട്. അർജുന്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു എന്ന് അവൻ പറയുന്ന സത്യമാണെങ്കിൽ ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് എന്നോടെങ്കിലും പറഞ്ഞുകൂടേ നിനക്ക്? ദേശായി വീട്ടിലെ കാരണവത്തിയുടെ അധികാരം ഉപയോഗിച്ച് ഉള്ള ചോദ്യമല്ല ഇത്. ഇന്നോ നാളെയോ എന്നറിയാതെ ജീവിതം തള്ളി നീക്കുന്ന ഒരു വൃദ്ധയുടെ ദീനരോദനമായി കണ്ടാ മതി. ഇനി ഒരിക്കൽ കൂടി ഇത്തരമൊരു ചോദ്യവുമായി നിന്റെ മുമ്പിൽ നിൽക്കാൻ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ? അമ്മേ, കീറി മുറിച്ചത് ഞാനല്ലേ. ഒന്നിപ്പിക്കാൻ കഴിയാത്ത അത്ര അകലുന്നതിന് മുൻപ് നിങ്ങളെ എല്ലാം കൂട്ടിച്ചേർക്കാൻ ഒരാഗ്രഹം.
മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് കൊള്ളി വെക്കുന്ന സമയത്ത് പോലും എന്റെ മക്കളും കൊച്ചുമക്കളും തമ്മിൽ തല്ലിയാൽ അതിന് കാരണക്കാരി ഞാനാണെങ്കിൽ ഈ ജീവിതത്തോളം പാവം മറ്റൊന്നും ഉണ്ടാവില്ല. എന്നെ ഒരു പാവിയാക്കി കടന്നു പോകാൻ ഇടവരുത്തരുതേ മോളെ. അമ്മേ, അരുതാത്തതൊന്നും ചിന്തിക്കരുത്. അമ്മ ചെയ്തത് ഒരിക്കലും തെറ്റല്ല. തെറ്റുകൾ ചെയ്തത് ഞാനാ, പക്ഷെ അത് എന്റെ മകന്റെ മുന്നിൽ മാത്രം. അവന്റെ മുന്നിൽ തെറ്റുകാരിയായി തന്നെ ഇരിക്കാനാ എനിക്കിഷ്ടം. അവൻ എന്നെ വെറുക്കുന്നതാ എനിക്കിഷ്ടം. അതല്ലെങ്കിൽ ചിലപ്പോ സ്നേഹത്തോടെ എന്നെ ചേർത്ത് നിർത്തിയിട്ട് അമ്മേ എന്റെ കുഞ്ഞെവിടെയെന്ന് അവൻ ചോദിച്ച സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും. അവന്റെ ആ ഒരു നിമിഷത്തെ സന്തോഷം മാത്രം കാണാനല്ല ഞാൻ അവനെ കൈപിടിച്ച് നടത്തിയത്, വളർത്തിയത്. എന്റെ കാലം കഴിഞ്ഞാലും അവന് സന്തോഷവും നന്മയും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവണം. അവന് പിറക്കാൻ പോകുന്ന കുഞ്ഞിനോട് എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലും തലമുറകൾ എന്നെ വെറുത്താലും ഇപ്പോഴത്തെ നിലപാടെ എനിക്കെടുക്കാനാവൂ. കാരണം എന്റെ സന്തോഷത്തെക്കാൾ എനിക്ക് വലുത് അവന്റെ ജീവിതമാ. ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെറ്റുകാരിയാ, കുഴപ്പക്കാരിയാ. ഒരു കുടുംബത്തെ രണ്ടായി വേർപിരിക്കുന്നതിന് കാരണക്കാരി ആയവളാ. പക്ഷെ ഞാൻ എന്തായിരുന്നു എന്ന് കാലം തെളിയിക്കും. മക്കളെ ജീവനേക്കാൾ സ്നേഹിച്ച ഒരമ്മയായിരുന്നു ഞാനെന്ന് എന്നെങ്കിലും ഒരിക്കൽ എല്ലാവരും തിരിച്ചറിയും. അതെന്റെ കാലശേഷമാണെങ്കിലും അമ്മ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളല്ല ഞാൻ പറഞ്ഞത്. അത് ധിക്കാരമായി കാണരുതമ്മേ. എന്റെ നിവർത്തികേട മാപ്പമ്മേ. പക്ഷേ ദേവര് കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് നീ എന്റെ വാക്ക് ധിക്കരിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആദ്യത്തെ പ്രാവശ്യമാണ് ഞാനത് ക്ഷമിക്കുക. പക്ഷേ ഇനി മേലല്ല ഈ പടിക്ക് പുറത്തിറങ്ങണമെങ്കിൽ എന്റെ അനുവാദം വാങ്ങിയിരിക്കണം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. മനസ്സിലായത് ഈ വീട് ഒരു ജയിൽ അറയാണെന്നാ. എന്നാ ഈ ജയിൽ അറയിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ പേരും പറഞ്ഞാണല്ലോ ഇറങ്ങിപ്പോയ എന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്. അത് ഇനിയും വേണമെന്നില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിപ്പോകാൻ പോവാ. മേലാൽ എന്നെ എന്റെ കുഞ്ഞിനെ അന്വേഷിച്ചു പിന്നാലെ വരരുത്.
പക്ഷേ നില്ല, നീ കുഞ്ഞിനെ കൊണ്ടവിടെ പോന്നു. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. കാര്യമുണ്ട്, നിനക്ക് വേണമെങ്കിൽ പോവാം, പക്ഷെ എന്റെ മോളെ കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റും, ഇത് ഞാൻ പ്രസവിച്ച കുഞ്ഞാ. പക്ഷേ ഞാനാ ഇതിന്റെ അച്ഛൻ. കുഞ്ഞിനെ നാടി ഇല്ല. കുഞ്ഞു എത്രയാ എന്റെ? എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് പോയാ. നീ എവിടെയും പോ, എന്റെ കുഞ്ഞിനെ തന്നിട്ട് പോ. എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് പോയാ. എന്താ, എന്തു പറ്റി? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ദുസ്വപ്നോ? അതെ, അഭിഷേകം വർഷയും കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് വഴക്കു കൂടുകയായിരുന്നു. ഒടുവിൽ ഇടി വലിയ ഉന്തും തള്ളുവായപ്പോ ബാൽക്കണിക്ക് മുകളിൽ വെച്ച് കുഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. ഹേയ്, അത് വെറും സ്വപ്നമല്ലടോ. വെറും സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമായിട്ടാ എനിക്ക് തോന്നിയത്. അല്ലെങ്കിലും പുലരുമ്പോ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നല്ലേ പറയുന്നേ? എനിക്ക് കുഞ്ഞിനെ ഇപ്പൊ കാണണം. കണ്ടേ പറ്റു ദേവേട്ട, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ മോനും അവന്റെ കുഞ്ഞും ദൂരെ ഒന്നുമല്ലല്ലോ. അത് ദേവേട്ടന് പറഞ്ഞ മനസ്സിലാവാത്തത് കൊണ്ട്. സത്യം പറഞ്ഞ ആ കുഞ്ഞിനെ കൈ നിറയെ ഒന്ന് വാരിയെടുത്ത് ശരിക്കൊന്ന് താലോലിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെയാണ് പോക്കെങ്കിൽ നാളെയും ആ
വരെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു ഞാൻ. എന്റെ പെങ്കൊച്ചിനെ കൈപിടിച്ച് ഏൽപ്പിച്ചതേ നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ടാ. നിങ്ങളോടൊപ്പം കുടുംബം വീട്ടിൽ താമസിക്കാൻ. എന്നിട്ട് ഇപ്പൊ അവളവിടെ ഇല്ലല്ലോ. അതെന്താ അങ്ങനെ? ഇവിടെ ഇപ്പൊ ഏട്ടനും അനിയനും തമ്മിലുള്ള കശപശയാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതിന് അഭിഷേകിന്റെ നേർ സഹോദരനൊന്നും അല്ലല്ലോ അർജുൻ. അഥവാ അവര് തമ്മിൽ എന്തെങ്കിലും സ്വരചേർച്ച ഇല്ലാതെ വന്നാൽ തന്നെ നിങ്ങൾ ആരുടെ ഭാഗത്താ നിൽക്കേണ്ടത്? പറയാൻ, ആരുടെ കൂടെ നിൽക്കേണ്ടേ? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, അർജുനന്റെ കൂടെയാണോ കർണന്റെ കൂടെയാണോ? എന്തെങ്കിലും ഒരു ഉത്തരം പറയേ. മായാവതി, നീ എന്താ ഈ പറയുന്നത്? നമ്മൾ രാവിലെ വന്ന് ചോദ്യോത്തരങ്ങൾ നടത്തണല്ല, കുഞ്ഞിന്റെ നൂലുകെട്ടിനാ. അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇവര് ഒരു സ്ത്രീയല്ലയോ? എന്റെ മോള് അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ ഇവർക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ചോദിക്കേണ്ടി വരും. ഒരു പെൺകൊച്ചിനെ പ്രസവിച്ചാലേ അതിന്റെ ദണ്ണം എന്താണെന്ന് മനസ്സിലാകും. എന്റെ മോള് അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ ഇവർക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ചോദിക്കേണ്ടി വരും. ഒരു പെൺകൊച്ചിനെ പ്രസവിച്ചാലേ അതിന്റെ ദണ്ണം എന്താണെന്ന് മനസ്സിലാകും. സോറി സർ, എന്റെ ഭാര്യ നാക്കിന് എല്ലില്ലാത്തവളാണെന്നറിയാലോ. അതൊന്നും സാരമില്ല, എന്തായാലും ഇപ്പൊ വാസുദേവിനെ കണ്ടത് നന്നായി. ഇവിടത്തെ കാര്യത്തിൽ ഏറ്റവും വാശി പിടിച്ച് നിൽക്കുന്നത് ഇപ്പൊ അർജുനല്ല, അഭിഷേക. ഞാൻ സംസാരിക്കാൻ ചെന്നാൽ അവൻ അകന്നു മാറിപ്പോ. ഒരു പക്ഷേ വാസുദേവനൊന്നും സംസാരിച്ചാൽ. ഞാൻ ശ്രമിക്കാം സർ. എന്തായാലും ഇവിടുത്തെ ചടങ്ങൊന്ന് കഴിയട്ടെ. സാർ ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. മോളെ, എന്റെ മോളെ, പക്ഷേ എന്നാൽ എന്റെ മോക്ക് ഈ ഗതി വന്നല്ലോ. അയ്യോ, എന്റെ മോളുടെ കോലം കണ്ടില്ലേ? ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ച ലക്ഷണവും ഇല്ല. കുടുംബത്തിൽ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ ഏറ്റവും സന്തോഷിക്കേണ്ടത് കുഞ്ഞിന്റെ അമ്മയാ. അതിന്റെ മുഖത്ത് കണ്ണീരാണെങ്കിൽ പിന്നെ ഈ കുഞ്ഞ് എങ്ങനെ ഗതി പിടിക്കും? രാവിലെ തന്നെ ശാപവാക്കുകൾ പറയാതെ മായാവതി. ഇവിടെ അതിനു മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും കാരണക്കാരും നിങ്ങൾ തന്നെയാ. ഞാനോ? അല്ലാതെ പിന്നെ
നിങ്ങൾ ഒറ്റരുത്തി കാരണം എന്റെ മോക്ക് അഭിഷേകിന് അവിടെ ഇറങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ തന്നെ സ്വന്തം മോനോടും മരുമോളോടും ഒപ്പം താമസിക്കാതെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ അട്ടിപ്പേർ കിടക്കുന്നത്? ഈ ചടങ്ങിനിപ്പോ നിന്റെ രക്തബന്ധക്കാരെ എല്ലാം കൂടെ എഴുന്നള്ളിച്ചേ പറ്റുമെന്നാണെങ്കിൽ ഞാൻ ആദ്യം ഈ ചടങ്ങിൽ നിന്ന് കെട്ടിട്ടിരിക്കുന്നത് നിന്നെ ആയിരിക്കും. ഇതവൻ മനഃപൂർവ്വം നടത്തുന്ന പണിയാ. സ്വയം പോകാതിരിക്കാൻ കള്ളം പറഞ്ഞ് നിന്നെ ഇവിടുന്ന് അകറ്റാനുള്ള പണിയാ.